പോലീസിലെ ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതര ക്രമക്കേടും ദൂർത്തും സർക്കാർ അനുമതിയില്ലാത്ത നിർമ്മാണങ്ങൾക്കായി പോലീസിൽ പൊടിച്ചത ലക്ഷങ്ങൾ. പോലീസ് അക്കാദമിയിലെ നിർമ്മാണത്തിന് അനുവദിച്ച പണം കൊണ്ട് ഓപ്പൺ തിയേറ്റർ നിർമ്മിച്ചാണ് ക്രമക്കേട്. വഴിവിട്ട ധനവിനിയോഗത്തിന്റെ ഉത്തരവാദിത്തം ഡിജിപിക്കാണെന്ന് സർക്കാർ കുറ്റപ്പെടുത്തി. ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അനന്തൻ, എങ്ങനെയാണ് ഈ ഫണ്ട് വിനിയോഗിച്ചത്? എന്തൊക്കെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്? ആര്യ, പോലീസിൽ നിർമ്മാണ പ്രവർത്തനത്തിന്റെ മറവിൽ വലിയ തോതിൽ ക്രമക്കേടും ദൂർത്തും നടക്കുന്നു എന്ന് സർക്കാർ തന്നെ സാധൂകരിക്കുകയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവിക്ക് സർക്കാർ കത്തയച്ചു. ആഭ്യന്തര വകുപ്പാണ് ഈ കത്തയച്ചത്. ഈ കത്തയക്കാനുണ്ടായ സാഹചര്യം സംസ്ഥാന പോലീസിൻ്റെ പോലീസ് അക്കാഡമിയിൽ ഈ അവിടുത്തെ പച്ചക്കറി തോട്ടത്തിൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി 24 ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായപ്പോൾ 4 ലക്ഷം രൂപ ബാക്കി വന്നു. ആ തുകയും നേരത്തെ മെസ്സുകൾ നവീകരണത്തിന് നൽകിയ തുകയിൽ നിന്ന് ബാക്കിയായ 4 ലക്ഷം, ഈ രണ്ട് ഫണ്ടും ചേർത്ത് ഏതാണ്ട് 8 ലക്ഷത്തോളം രൂപ അധികം പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ച് മറ്റൊരു പ്രവൃത്തി, അതായത് പോലീസ് അക്കാഡമിയിൽ ആംഫി തിയേറ്റർ പണിയാനുള്ള അനുമതി സംസ്ഥാന പോലീസ് മേധാവി നൽകി. ഇത് സർക്കാർ അറിഞ്ഞില്ല. ആ ഫണ്ട് ഈ ആംഫി തിയേറ്റർ നിർമ്മാണത്തിന് ഉപയോഗിച്ചു. ആ നിർമ്മാണത്തിൻ്റെ ശേഷം ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ പിന്നീടും ബാക്കി വന്നു. ആ 1 ലക്ഷത്തോളം രൂപ കൊണ്ട് പോലീസ് അക്കാഡമിയിലെ തന്നെ വെഹിക്കിൾ ഷെഡ്, അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഷെഡ് നവീകരിക്കാൻ പോലീസ് മേധാവി ഉത്തരവ് നൽകി. ആ പദ്ധതിക്കും പോലീസ് മേധാവി തന്നെ അംഗീകാരം നൽകി. അതിനും സർക്കാരിൻ്റെ അനുമതിയിലായിരുന്നു. അങ്ങനെ ആ ഫണ്ട് മുഴുവൻ, അതായത് ഒരു പദ്ധതിക്ക് അനുവദിച്ച ഫണ്ട് മറ്റ് പല പദ്ധതികൾക്കായി വിനിയോഗിക്കുകയും പിന്നീട് ആ പദ്ധതികൾക്ക് അനുമതി തേടി സർക്കാരിലേക്ക് പോലീസ് മേധാവി കത്തയച്ചു. അതിന് മറുപടി നൽകിയ ആഭ്യന്തര വകുപ്പിൻ്റെ കത്തിലാണ് പോലീസ് മേധാവിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമുള്ളത്. ഒരു പദ്ധതിക്ക് അനുവദിക്കുന്ന ഫണ്ട് അത് ഒരു തരത്തിലും അതിനകത്ത് സേവിങ്സ് വന്നാൽ, ബാക്കി തുക വന്നാൽ അത് മറ്റു പദ്ധതിക്ക് സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ കത്തിൽ പറയുന്നത്. മാത്രമല്ല അങ്ങനെ ശേഷിച്ച തുക വന്നാൽ അത് റവന്യൂ വകുപ്പിലേക്ക് തിരിച്ചടയ്ക്കണം എന്ന് ഇത് സർക്കാരിൻ്റെ ചട്ടമാണ്. അത് പാലിക്കാൻ പോലീസ് ബാധ്യസ്ഥമാണ് എന്ന് ഈ കത്തിൽ പറയുന്നു. ഇനി അങ്ങനെ അടച്ചില്ലെങ്കിൽ അതിൻ്റെ ബാധ്യത ഈ പദ്ധതിക്ക് അംഗീകാരം നൽകുന്ന സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥരാണെന്നും ഈ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ സർക്കാർ അറിയാതെ ഒട്ടേറെ പദ്ധതികളും നിർമ്മാണങ്ങളും പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടക്കുന്നു, അല്ലെങ്കിൽ പോലീസ് മേധാവി മാത്രം അംഗീകാരം നൽകിക്കൊണ്ട് ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഫണ്ട് വിനിയോഗവും നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഈ കത്ത്. അതുമാത്രമല്ല, ഈ കത്തിൽ എടുത്തു പറയുന്നത് ഇത് ഒരു തവണ ഒരു പദ്ധതിയുടെ കാര്യത്തിൽ മാത്രമല്ല, പല തവണ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത് ഈ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഫണ്ട് അനുവദിക്കുന്നത് ഇപ്പോൾ ഈ ക്രമ ഈ ലാഭിച്ച പണം കൊണ്ട് നടത്തിയ അനധികൃത ക്രമക്കേടുകൾ ഉണ്ടല്ലോ, ആ ലാഭിച്ച പണം തിരികെ നേടിയെടുക്കാൻ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ സർക്കാരിന്റെ ഭാഗത്ത്? ഇപ്പോൾ ഡിജിപിക്കാണ് ഇതിന് ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഈ പണം തിരികെ ചോദിക്കുക, അല്ല പണം തിരികെ കെട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? അത് സംബന്ധിച്ച് കൃത്യമായ വ്യക്തമായ നിർദ്ദേശം ഈ കത്തിൽ തന്നെയുണ്ട്. അതായത് ഇങ്ങനെ ലാഭിച്ച പണം സർക്കാരിൻ്റെ അനുമതിയില്ലാത്ത പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ അതിൻ്റെ പൂർണ്ണ ബാധ്യത ആ പദ്ധതിക്ക് അംഗീകാരം നൽകുന്ന ആളും അത് നടപ്പാക്കിയ വ്യക്തി ഉദ്യോഗസ്ഥരും മാത്രമാകും എന്നീ കത്തിൽ പറയുന്നുണ്ട്. അതായത് അങ്ങനെ ബാക്കി വന്ന തുക, ഒരു സർക്കാർ അനുമതിയോടെ നൽകിയ പദ്ധതിക്ക് നൽകിയ ഫണ്ട്, ആ ഫണ്ടിൽ ബാക്കി വന്ന തുക മറ്റ് ആവശ്യങ്ങൾക്ക് സർക്കാർ അറിയാതെ ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ബാധ്യത സംസ്ഥാന പോലീസ് മേധാവിക്കും ഈ പദ്ധതി എക്സിക്യൂട്ടീവ് ചെയ്യുന്ന മറ്റുദ്യോഗസ്ഥർക്കുമാണ് എന്ന് സർക്കാർ വ്യക്തമായി പറയുന്നുണ്ട്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ചട്ടം, അല്ലെങ്കിൽ സംസ്ഥാനത്തെ ചട്ടം ഇതാണ്, ഏത് പദ്ധതി ആയാലും അതിന് മുൻകൂർ അനുമതി, അല്ലെങ്കിൽ അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും അടക്കം നൽകി അതിന് പദ്ധതിക്ക് അനുമതി സർക്കാരിൽ നിന്ന് വാങ്ങണം. ആ പ്ലാനും എസ്റ്റിമേറ്റും അനുസരിച്ചുള്ള തുക സർക്കാർ നൽകും. ആ തുക ആ പദ്ധതിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിൽ തുക ശേഷിച്ചാൽ, അല്ലെങ്കിൽ ബാക്കി വന്നാൽ, ലാഭം വന്നാൽ അത് സർക്കാരിലേക്ക് തന്നെ തിരിച്ചടയ്ക്കണം. അപ്പോൾ സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ മറ്റ് ചില പദ്ധതികൾ പോലീസ് തന്നെ വിഭാവനം ചെയ്യുകയും അതിൻ്റെ നിർമ്മാണ തുക, അല്ലെങ്കിൽ എത്രത്തോളം നിർമ്മാണ ചെലവ് വരും എന്ന് പോലീസ് തന്നെ തീരുമാനിക്കുകയും ചെയ്തുകൊണ്ട് ഇത്തരം ലാഭം വന്ന പണം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് അത് തീർത്തും ചട്ടവിരുദ്ധമാണ് എന്ന് ഈ കത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതുമാത്രമല്ല, പോലീസിൽ ഇത്തരം നിർമ്മാണങ്ങൾ പതിവാണ്, അത് വലിയ ക്രമക്കേടാണ് എന്ന് തന്നെയാണ് ഈ കത്തിൽ എടുത്തു പറയുന്നത്. ശരിയാണ്.